ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനകത്ത് നമ്മൾ ആട്ടപ്പൊടിയും അതേപോലെ തന്നെ പഞ്ചസാരയൊക്കെ പകരം ശർക്കരയൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. നമ്മളധികം കേക്ക് ഉണ്ടാക്കി പരിചയമില്ലാത്തവർക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ 1/2 ടീബിൾ സ്പൂൺ നാരങ്ങാ നീര് ചേർക്കുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് എന്തെടുക്കുമ്പോഴും റൂം ടെമ്പറേച്ചറിൽ തന്നെ എടുക്കാൻ നോക്കുക. ഫ്രിഡ്ജിൽ വെച്ചതൊന്നും എടുക്കരുത്. അത് കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് തണുപ്പ് മാറിയതിന് ശേഷം വേണം എടുക്കാനായിട്ട്. അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുറച്ച് നേരം അവിടെ മാറ്റി വെക്കാം. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയം ആകുമ്പോഴേക്കും ഇത് റെഡി ആയിട്ട് കിട്ടിക്കോളും, ബട്ടർ മിൽക്ക് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ 1 കപ്പ് ശർക്കര നന്നായിട്ട് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. പൊടിച്ചിട്ടെണ്ണ ചേർക്കണം, അല്ലെങ്കിൽ റെഡി ആവില്ല. അതുപോലെ തന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വെജിറ്റബിൾ ഓയിൽ ഏതാണോ ഉള്ളത് അതെടുക്കാം, വെളിച്ചെണ്ണയൊന്നും എടുക്കരുത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് അലിയിച്ചെടുക്കണം. നമ്മൾ ശർക്കര നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം. അപ്പം ഒട്ടും കട്ട ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്കിതൊന്ന് അലിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല ആ പാല് ബട്ടർ മിൽക്ക് ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആവണം. കുറച്ച് നേരം എന്തായാലും പിടിക്കും കേട്ടോ ഇത് മിക്സ് ആവാനായിട്ട്. ഇനിയിപ്പം വലിയ ബുദ്ധിമുട്ടാണ് തോന്നുകയാണെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താലും മതി. എന്നിട്ട് ഒട്ടും കട്ടയില്ലാതെ ചേർക്കുക. അപ്പോൾ കട്ടയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് അരിച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതേ ഫുള്ള് ഞാനിവിടെ നന്നായിട്ട് അലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ വെക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1/2 കപ്പ് ആട്ടപ്പൊടി ചേർക്കുന്നുണ്ട്. ആട്ടപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് മൈദ ചേർക്കാം. കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. നമ്മുടെ അപ്പക്കാരാണ് ബേക്കിംഗ് സോഡ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇതിനകത്തോട്ട് അരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫുൾ അരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നു. അപ്പോൾ ഞാൻ വീണ്ടും പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് മൊത്തത്തിൽ എടുത്തിട്ടുള്ളത് 1 കപ്പ് + 3 ടേബിൾ സ്പൂൺ പാലാണ്. അപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കുറേ പേര് മുമ്പ് ഞാൻ ഒരുപാട് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടില്ലാണ് ശരിയായിട്ടില്ല എന്നുള്ളത്. കേക്ക് ഒരിക്കലും ശരിയാവാണ്ടിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ക്വാണ്ടിറ്റി മാറിപ്പോയിട്ടുണ്ടാവും. നമ്മളെപ്പോഴും കറക്റ്റ് ക്വാണ്ടിറ്റി എടുക്കണം എന്തെടുക്കുമ്പോഴും. അതേപോലെ തന്നെ നമ്മൾ വേവിക്കുന്ന സമയത്ത് ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഇത് ഇവിടെ കറക്റ്റായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുക. ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഏകദേശം 1/2 കപ്പ് വരെ നമുക്ക് ചേർക്കാം. ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നന്നായി നമുക്കിനി ഇതൊന്നും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഞാനിവിടെ ഒരു ചെറിയൊരു കേക്ക് ടീൻ എടുക്കുന്നുണ്ട്. 1 7 ഇഞ്ചിൻ്റെ കേക്ക് ടീനാണ് നമുക്കിതിന് കറക്റ്റായിട്ടുള്ളത്. 6 ആണെങ്കിലും കുഴപ്പമില്ല. അതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുന്നത്. ഒരുപാട് തവണ കാണിച്ചുകൊണ്ടാണ് ഞാൻ വീണ്ടും കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ ബാറ്റർ പെട്ടെന്ന് തന്നെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ കേക്ക് പൊങ്ങൂല. അപ്പോൾ നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഇതേപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ കുറച്ച് ഈന്തപ്പഴത്തിൻ്റെ പീസ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്ത എള്ളും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ കാണാൻ ഉണ്ടായി വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ കുറച്ച് എള്ളും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഓൾറെഡി ഒരു കടായി വെച്ചിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. 10 മിനിറ്റിന് ശേഷം അത് തുറന്നിട്ട് നമുക്ക് കേക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് കടായി തന്നെ എടുക്കണമെന്നില്ല, ഇഡ്ഡലി ചെമ്പ് വേണമെങ്കിൽ എടുക്കാം. വലിയ ചെമ്പുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറുതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചെറുത് എടുക്കുമ്പോൾ ചിലപ്പോൾ നല്ലോണം കേക്ക് പൊങ്ങിയ മേലെ തട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. നല്ല ചൂടാണ്, അപ്പോൾ സൂക്ഷിച്ച് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 50-55 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അടിയിൽ നമുക്ക് തവിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. ഒരു 55 മിനിറ്റൊക്കെ എന്തായാലും എടുക്കും.
അപ്പോൾ ഒരു 45-50 മിനിറ്റ് ആകുമ്പോഴേ തുറന്ന് നോക്കാവുള്ളൂ. നേരത്തെ തുറന്ന് നോക്കിയാൽ കേക്ക് പൊങ്ങി കിട്ടൂല. പിന്നെ നമ്മൾ എടുക്കുന്ന കേക്ക് ടീൻ ഒരുപാട് പൊക്കം ഉള്ളതാണെങ്കിൽ കുറേ നേരം എടുക്കും വേവാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ഇത് മാറ്റം വരും. അപ്പോൾ ഞാൻ ഏകദേശം 1 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് വേവാനായിട്ട്. അപ്പോൾ മേൽഭാഗത്ത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ നല്ലപോലെ കേക്ക് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കേക്ക് ഒന്ന് കത്തിവെച്ച് ഇതുപോലെ കുത്തി നോക്കാം കേട്ടോ. അപ്പോൾ ക്ലീൻ ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നതുകൊണ്ട് തന്നെ എൻ്റെ അടപ്പിലൊക്കെ ഒന്ന് പറ്റിയിട്ട് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്. അല്ലാതെ കേക്ക് നല്ല പെർഫെക്റ്റ് ആണ്, നല്ലോണം പൊങ്ങി വരുന്നതുകൊണ്ടാണ് നമ്മൾ വലിയ കടായി വെച്ച് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അതേ ഞാനിത് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. കേക്ക് നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം മാറ്റാൻ നോക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റില്ല. അത് നമുക്ക് ബട്ടർ പേപ്പർ അങ്ങ് മാറ്റിക്കൊടുക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അടിയിൽ കരിയൊന്നും ചെയ്തിട്ടില്ല, നല്ല കറക്റ്റായിട്ടുള്ള കളറൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എൻ്റെത് കുറച്ച് പൊക്കം ഉണ്ട് കേട്ടോ, കാരണം എൻ്റെ പാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് പൊക്കമുള്ള പാനാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നമുക്ക് നല്ല സ്പോഞ്ച് പോലെ കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും, കാരണം ആട്ടയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ വെച്ചിട്ടും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ കേക്ക് ഇഷ്ടമുള്ള കുട്ടികൾക്ക് എന്തായാലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, റിപ്ലൈ തരാം. കാരണം കേക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒട്ടും ഫെയിലാവാതെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാ, താങ്ക് യു ഫോർ വാച്ചിങ്.